ദക്ഷിണ കേരള മഹായിടവക സെക്രട്ടറിയായി ഈ കാലഘട്ടത്തിൽ വളരെ ആത്മാർത്ഥതയോടും സമർപ്പണത്തോടും കൂടെ ശുശ്രൂഷ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഡോക്ടർ ടി ടി പ്രവീൺ സാർ അവർ പാലിയേറ്റീവ് കെയറിൻ്റെ പ്രധാന ചുമതല വഹിക്കുന്ന പ്രിയമുള്ള ഷൈനച്ചൻ അവശതയിലായിരിക്കുന്നവരെ നേരിൽ കണ്ട് അവരുടെ സുഖവിവരങ്ങൾ അറിയാനും അത്യാവശ്യമായ കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കാനുമുള്ള മഹായിടവയുടെ ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഭവനത്തിലും പ്രിയ സാറിൻ്റെ നേതൃത്വത്തിൽ പാലിയേറ്റീവ് കെയറിൻ്റെ ശുശ്രൂഷയുമായി ഇവിടെ എത്തിയതെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. വളരെ പ്രതീക്ഷകളോടുകൂടെയാണ് ഈ ഭവനത്തിൻ്റെ പണിക്ക് വേണ്ടി തുടക്കം കുറിച്ചത്. എന്നാൽ മകൻ്റെ രോഗനിമിത്തം എല്ലാം തകർന്ന് താളടിയായി. അങ്ങനെ ഒരവസ്ഥ വന്നെത്തി. അവർക്ക് 3 മക്കൾ, 2 പെൺമക്കൾ അവർ കുടുംബമായി. ഇത് റജി ബാബു. റജി ബാബു കുറേ വർഷങ്ങളായി ശാരീരികമായി വൈകല്യമുള്ള ഒരു സഹോദരനാണ്. ഇപ്പോൾ കിഡ്നി സംബന്ധമായ രോഗം ബാധിച്ച് ആഴ്ചയിൽ 2 ഡയാലിസിസ് നടന്നുകൊണ്ടിരിക്കുന്നു. ഇത് അനേക നാളുകൾ കൊണ്ട് ആരംഭിച്ചതാണ്. സാമ്പത്തികമായിട്ടൊക്കെ വളരെ തകർന്ന ഒരു അവസ്ഥയിലാണ്. പ്രിയ സഹോദരി ജൈനമ്മ ഇളിയ മകൾക്കും ശാരീരികമായി പലതരത്തിലുള്ള പ്രയാസങ്ങൾ രോഗങ്ങളുമുണ്ട്. 2 മക്കൾ, മോനും മോളും, അവർ നന്നായിട്ട് പഠിക്കുന്ന മക്കളാണ്. മൂത്തവൻ +2 പഠിക്കുന്നു, 2-ാമത്തെ മകൾ +1 പഠിക്കുന്നു. സാമ്പത്തികമായിട്ടൊക്കെ വളരെ പിന്നോക്കത്തിലാണ്. ഇവരെ സഹായിക്കുന്നതിന് വേണ്ടി ഇന്ന് വീൽചെയറുമായി ഇവിടെ എത്തിയ ഞങ്ങൾക്ക് ഏറ്റവും പ്രിയങ്കരനായ മഹായിടവക സെക്രട്ടറിയോടും ഷൈനച്ചനോടും സുബിനച്ചനോടും മറ്റ് പാലിയേറ്റീവ് കെയറിൻ്റെ ശുശ്രൂഷകരോടുമുള്ള സ്നേഹം നിറഞ്ഞ ആത്മാർത്ഥമായ സ്വാഗതം രേഖപ്പെടുത്തുകയും അതോടൊപ്പം ഞങ്ങളുടെ പുതുകുന്ന് ഇടവകയുടെ പേരിലുമുള്ള കൃതജ്ഞതയും ഞാൻ ഈ സമയം അർപ്പിച്ചുകൊള്ളുന്നു. ഇന്നാളുകളിൽ പാലിയേറ്റീവ് കെയറിൻ്റെ സെക്രട്ടറിയായിട്ട് ചുമതലയേറ്റതിന് ശേഷം ദക്ഷിണകേരള മഹായിടവക എന്ന ഈ മഹാകുടുംബത്തിൽ കഷ്ടത അനുഭവിക്കുന്ന രോഗപീഡിതരായിരിക്കുന്ന ഏകദേശം ഭവനങ്ങളിലും എത്തിച്ചേരുക എന്ന ദർശനവുമായിട്ടാണ് ഇന്ന് മഹായിടവക നേതൃത്വമായിരിക്കുന്നത്. അതിനോടനുബന്ധിച്ചാണ് ഈ ഭവനത്തിലും ഇപ്പോൾ ഒരു വീൽചെയറുമായിട്ട് കടന്നു വന്നിരിക്കുന്നത്. ഇങ്ങനെയുള്ള ഭവനങ്ങളിൽ എത്തിച്ചേർന്നതിന് ശേഷം നമ്മുടെ മക്കൾ പഠനത്തിൽ മുന്നോക്കം നിൽക്കുകയാണെങ്കിൽ അവരെ തേടിപ്പിടിച്ച് മഹായിടവയുടെ വിഭവങ്ങളായ സ്ഥാപനങ്ങളിൽ ജോലിക്ക് സാധ്യത കൊടുക്കുകയും അവരെ വളർത്തിയെടുക്കുകയും ചെയ്യുന്ന പദ്ധതികളും മഹായിടവക ഇന്നാളുകളിൽ ആവിഷ്കരിച്ചു വരുന്നു. എന്ന് മാത്രവുമല്ല, ബഹുമാനപ്പെട്ട റജിമോനെ പോലുള്ള രോഗപീഡിതരായിരിക്കുന്ന സഹോദരങ്ങൾക്ക് രോഗ ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ള സാമ്പത്തിക സഹായവും ഇന്നാളുകളിൽ മഹായിടവക പാലിയേറ്റീവ് കെയറായി ചെയ്തു വരുന്നു. അപ്പോൾ ദക്ഷിണകേരള മഹായിടവക എന്ന മഹാകുടുംബത്തിൽ ഇനി കഷ്ടത അനുഭവിക്കുന്ന, രോഗപീഡിതരായിരിക്കുന്ന, യാതന അനുഭവിക്കുന്ന, ബുദ്ധിമുട്ടിലായിരിക്കുന്ന കുടുംബങ്ങളെ ചേർത്തണച്ചുകൊണ്ട് ഈ കുടുംബത്തിൽ, ദക്ഷിണകേരള മഹായിടവക എന്ന മഹാകുടുംബത്തിൽ സഹവിശ്വാസികളുടെ കൂട്ടായ്മയായി നമ്മൾ ഒരുമിച്ച് മുന്നേറുവാനുള്ള തീരുമാനമാണ് അഭിവന്ദ്യ തിരുമേനിയുടെ നേതൃത്വത്തിൽ ഇന്നാളുകളിൽ ദക്ഷിണകേരള മഹായിടവക എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഏരിയയിലും കഷ്ടത അനുഭവിക്കുന്ന, ദുരിത അനുഭവിക്കുന്ന, രോഗപീഡിതരായിരിക്കുന്ന സഹോദരി സഹോദരങ്ങളുണ്ടെങ്കിൽ ആ ഭവനങ്ങളിൽ പാലിയേറ്റീവ് കെയറായി ഇനി കൂടുതൽ പ്രവർത്തനങ്ങൾ ഇന്നാളുകളിൽ ആവിഷ്കരിച്ചു വരികയാണ്. എല്ലാവരുടെയും പ്രാർത്ഥന അതിലേക്ക് വേണ്ടി ആവശ്യപ്പെടുകയാണ്. കാരണം നമ്മുടെ ഭവനങ്ങളിൽ ഇങ്ങനെ ഒരു സഹോദരന് ബുദ്ധിമുട്ടുണ്ടായാൽ എങ്ങനെയാണ് നമ്മൾ കരുതുന്നത്? ദക്ഷിണകേരള മഹായിടവക എന്നത് ഒരു മഹാകുടുംബമായി ഏറ്റെടുത്ത് എല്ലാവരെയും കരുതി അവരെ സംരക്ഷിക്കുന്ന പദ്ധതികളുമായി ഇനിയുള്ള നാളുകളിൽ ദക്ഷിണകേരള മഹായിടവക മുന്നോട്ടുണ്ടായിരിക്കും. ഇനിയുള്ള ചികിത്സാ പദ്ധതികളും എന്തൊക്കെയാണ് മഹായിടവകയായിട്ട് ആവശ്യമുള്ളത് എന്ന് അറിയിക്കുക. അതിനുവേണ്ടിയുള്ള നടപടികൾ ദക്ഷിണകേരള മഹായിടവകയായി ചെയ്യുമെന്ന് മാത്രമല്ല, ഇന്നാളുകളിൽ ബൈബിൾ പരിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ സാമ്പത്തികമൊന്നുമില്ലാതെ അഡ്മിഷനുകൾ കൊടുക്കുന്നു. വരും വർഷങ്ങളിൽ സാമ്പത്തികമൊന്നുമില്ലാതെ, സാമ്പത്തിക ഇച്ഛയില്ലാതെ തന്നെ മഹായിടവക സ്ഥാപനങ്ങളിൽ, എയ്ഡഡ് സ്ഥാപനങ്ങളിൽ ജോലികൾ ബൈബിൾ പരിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലും അവരുടെ സബ്ജക്റ്റ് പരിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലും ജോലികൾ സൗജന്യമായി നൽകുന്നു.
കഷ്ടത അനുഭവിക്കുന്നവർക്ക്, ദുരിതം അനുഭവിക്കുന്നവർക്ക്, സ്വന്തമായി ഭവനമില്ലാത്തവർക്ക് ഭവനം നൽകി വരുന്നു. എല്ലാ രീതിയിലും മഹാ ഇടവക എന്ന മഹാ കുടുംബത്തിന് ദക്ഷിണ കേരള മഹാ ഇടവക ഒപ്പമുണ്ട് എന്ന് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം നമ്മെവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു ദിനം കൂടെ കാണുവാനുള്ള ആയുസ്സും ആരോഗ്യവും നൽകി ജീവനുള്ള ദേശത്ത് ജീവനുള്ള ദേഹികളായി ഞങ്ങളെ നിലനിർത്തിയതിനായി നന്ദി പിതാവേ. കാലാകാലങ്ങളിൽ ഞങ്ങളുടെ ജീവിതത്തിന് ആവശ്യമായ നന്മ നൽകി അവിടെ നിന്ന് ഞങ്ങളെ കരം പിടിക്കുന്നതിനായി സ്തോത്രം. ദക്ഷിണ കേരള മഹാ ഇടവയ്ക്കായി, അഭിവന്യ തിരുമേനിക്കായി ഈ നാളുകളിൽ ധീരമായ നേതൃത്വം നൽകുന്ന ഡോക്ടർ ടി ടി പ്രവീൺ സാറിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇവിടെ ആയിരിക്കുന്ന കർത്താവേ, പ്രിയമുള്ള അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണം. വിശേഷാൽ അജിമോൻ എന്ന പ്രിയ ദാസന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ ശാരീരികമായ വ്യഥയോടും നൊമ്പരത്തോടുമായിരിക്കുമ്പോൾ കാൽവരി ക്രൂശിൽ അവിടെ നിന്ന് ചിന്തപ്പെട്ട പരിശുദ്ധ രക്തം ആ ശരീരത്തിലേക്ക് അവിടുന്ന് ഇഞ്ചക്ട് ചെയ്യണമേ. ഡയാലിസിന് നാളുകൾ വിധേയപ്പെടുമ്പോൾ അതുകൂടാതെ പരിപൂർണമായ സൗഖ്യം പ്രാപിച്ചു. ദീർഘായുസ്സോടെ ഈ കുടുംബത്തിലും ദേശത്തിലുമായിരുന്നു അങ്ങ് മഹത്വപ്പെടുത്തുവാൻ ഇടയാക്കണം. തുണയായി കൊടുത്ത ദാസിയെയും ദാനമായി കൊടുത്ത മക്കളെയും ദൈവം അനുഗ്രഹിക്കണം. മാതാവിൻ്റെ മേലും ദൈവകൃപ പകരണമേ. ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇവിടെ പാദം ചവിട്ടിയതും യേശുവിൻ്റെ നാമത്തിൽ നിൻ്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചതും കർത്താവെ ഈ വീൽ ചെയർ നൽകുന്നതും നന്മയായി അനുഗ്രഹമായി ഭവിപ്പാൻ ഇടയാക്കണം. വിനയപ്പെടുന്നു. രക്ഷകൻ മുഖാന്തരം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ. ആമേൻ. പിന്നെ മക്കളുടെ പഠിത്തത്തിന് ഇപ്പൊ മഹായിടവായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു. മുമ്പത്തെ പോലെ അഡ്മിഷന് വേണ്ടി, പി ജി അഡ്മിഷന് വേണ്ടിയും ഡിഗ്രി അഡ്മിഷന് വേണ്ടിയിട്ട് ഇപ്പൊ പൈസ വാങ്ങിച്ചുള്ളതല്ല ചെയ്യുന്നത്. ബൈബിൾ പരിജ്ഞാനത്തിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് അഡ്മിഷൻ കൊടുക്കുക, ജോലി കൊടുക്കുക എന്നുള്ള ഒരു സംവിധാനമാണ് അവിടെ രൂപം കൊണ്ടിരിക്കുന്നത്. എന്ന് മാത്രമല്ല, ഇപ്പൊ സ്പോർട്സ് താല്പര്യമുള്ളവർക്ക് മഹായിടവ കണ്ടുകൊടുത്ത് അവരായിരിക്കുക. അവർക്ക് രോഗപീഡിതർക്ക് സഭയായിട്ട് സഹായം ചെയ്യുന്നതിലുപരി മഹായിടവയായിട്ട് സഹായം ചെയ്യും. ഇപ്പൊ ഇവന് 100 ആരംഭം വീണ്ടും വന്നേക്കായിരുന്നു. കൊണ്ടുപോവുകയാണെങ്കിൽ ഇപ്പൊ തന്നെ ഒരു 2 കൊണ്ട് 100,000 രൂപയായി. എന്നും കൊണ്ട് ഇപ്പം ഒത്തിരി ടൈറ്റിൽ നിൽക്കുകയാണ് കടത്തിലും കൂടെ എല്ലാ കാര്യങ്ങളും. അഡ്മിഷൻ സഭയായിട്ട് 2,250 രൂപ എഴുതിയെടുത്തോണ്ട് പോയി. 100% കാണും. ഒരു 50,000 രൂപ വരെ ഇവനാ ഒരു മാസം മരുന്ന് നടക്കാം. ഒരു ഡയാലിസിന് 3,000 രൂപയാവും. ഇനിയിപ്പൊ ഞാൻ നോക്കുമ്പോ തിങ്കളാഴ്ചത്തെ ഡയാലിസിന് മാത്രം ഇനി എന്റെ കയ്യിലുണ്ട്. അവൻ എന്റെ കയ്യെ പിടിച്ചിട്ട് ഒരിക്കെ പറഞ്ഞമ്മ, എന്നെ ഉപേക്ഷിക്കരുത്, എനിക്ക് ജീവിക്കണം, മക്കളെ കണ്ടുപോകുന്നില്ല. അമ്മ എന്നെ കൈയുണ്ടായിരുന്നു കരഞ്ഞു. ഇന്നലെ രാത്രിയും ഭയങ്കര കരച്ചിലായിരുന്നു ഹൃദയത്തിൽ. അപ്പൊ ഈ വേദന എടുത്തു. അപ്പൊ ഇനി 100 പോയാൽ ഒരു ഇഞ്ചക്ഷൻ ആയിരുന്നു. പിന്നെ ടെസ്റ്റ് എല്ലാം കൂടെ ചെയ്യുമ്പോ ഇത് തന്നെ ഇൻഡോസ്കോപ്പി ഒക്കെ ചെയ്തപ്പോ 60,000 കൂടുതലായി. കൊണ്ടുപോകുമ്പോ 3-4 വെച്ച് വീഴ്ച എനിക്കൊരെണ്ണം വാങ്ങിച്ചാൽ എന്നെ കൊണ്ട് പറ്റാതെ വന്നു കേട്ടോ. ഇതൊരു വലിയ സഹായം.